കൊല്ലത്ത് അഷ്ടമുടി കായലിൽ വിവിധയിടങ്ങളിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. കുതിരക്കടവ് മുട്ടത്തുമല ഭാഗങ്ങളിലാണ് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. ഫിഷറീസ് വകുപ്പ് അധികൃതരെത്തി സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തി. കുറേ ഭാഗങ്ങളിൽ ദൂരം വളരെ ദൂരത്തിൽ ഇങ്ങനെ പാലത്തിൻ്റെ ആ ഭാഗത്ത് കിടക്കോട്ടും ചത്തിങ്ങനെ നടക്കുക. അപ്പം അതിനകത്ത് അഴുകയുണ്ട്, കൊച്ചു കരിമീനുണ്ട്, മുരലുണ്ട്, ഉണ്ടുണ്ട്. ഇങ്ങനെയുള്ള ഭാഗം മീനാ ചത്തു പൊങ്ങിയിരിക്കുന്നത് അവിടെ മൊത്തം അതാ അങ്ങോട്ട് കിടക്കുന്നത് ഇങ്ങനെ പാലം വരെ എന്ന് പറഞ്ഞത് കണ്ട സഹിക്കത്തില്ലയോ. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിജോ, ഇത് ഏതൊക്കെ മേഖലകളിലാണ് ഇത്തരത്തിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയിരിക്കുന്നത്? ഫിഷറീസ് വകുപ്പ് പരിശോധന നടത്തിയെന്ന് പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത വന്നോ? അമൃത, ഇന്ന് രാവിലെയാണ് അഷ്ടമുടി കായലിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ വലിയ തോതിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതായി കണ്ടത്. പ്രധാനമായും ഈ കടവൂർ പാലത്തിന് സമീപമുള്ള സ്ഥലങ്ങളായിട്ടുള്ള കുതിരക്കടവ് മുട്ടത്തുമൂല ഭാഗങ്ങളിലാണ് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. അതാണ് ഈ നാട്ടുകാർ രാവിലെയോട് അത് കാണുകയും തുടർന്ന് ഫിഷറീസ് വകുപ്പ് അധികൃതർ ഉൾപ്പെടെ വിവരം അറിയിച്ചു. അവർക്ക് ചോദിച്ചതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പ് അധികൃതർ നിലവിൽ ഈ മത്സ്യത്തിന്റെ സാമ്പിളുകളും ഒപ്പം തന്നെ ആ ജലത്തിൽ നിന്നുള്ള സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പരിശോധനാ ഫലം ഇനി വരേണ്ടിയിരിക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ കൃത്യമായ കാരണം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ നാട്ടുകാർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു പരാതി എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഇപ്പോൾ ഈ കായൽ മലിനീകരണപ്പെടുന്നുണ്ട്. ഈ മലിനീകരണമാണ് ഇത്തരത്തിലൊരു കാര്യത്തിൽ, അതായത് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നതിന് കാരണമായി പറയുന്നത്. ഒരു നമ്മളെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ചെറിയൊരു പ്രദേശത്തല്ല, വലിയ രീതിയിൽ വലിയ അളവിലാണ് ഇത്തരത്തിൽ മത്സ്യം ചത്തുപൊങ്ങിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ആ ഒരു തീവ്രത എത്രയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. തീർച്ചയായും കൃത്യമായി പരിശോധന നടത്തിയാൽ മാത്രമേ അതിന്റെ കാരണങ്ങൾ മനസ്സിലാവുകയുള്ളൂ. നാട്ടുകാർ ഈ ആരോപണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആ ശാസ്ത്രീയമായ പരിശോധന മാത്രമേ അതിന്റെ കൃത്യമായ കാരണം വ്യക്തമാകുന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്ത് നിന്നും പറയുന്നത്. അമൃത, ശരി ലിജോ.